Hello, welcome to the first episode of Physics Fundamental Mastery with Efa. The question is, does deceleration mean negative acceleration? Deceleration അല്ലെങ്കിൽ retardation എന്ന് പറയുന്നത് negative acceleration ആണോ? What is actually acceleration and deceleration? How it differs? Accelerated motion എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? When the speed of a body increases, then the body is said to be in accelerated motion. When the speed of a body decreases, then it is called decelerated motion. അപ്പോൾ ഒരു ബോഡിയുടെ സ്പീഡ് കുറയാണെന്നുണ്ടെങ്കിൽ ആ സമയത്താണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുക? ഡീസിലറേറ്റഡ് മോഷൻ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഇതിന് സൈനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ നെഗറ്റീവാണ് എന്ന് മനസ്സിലാക്കി വെക്കുന്നത് ശരിയല്ല. എന്താ കാരണം? സിമ്പിൾ എക്സാമ്പിളിലൂടെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. സി ദ ഫസ്റ്റ് എക്സാമ്പിൾ. ഇവിടെ നോക്കൂ, കാറ് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. കാറ് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നു, മാത്രമല്ല സ്പീഡിങ് അപ്പാണ്. അപ്പോൾ സ്പീഡിങ് അപ്പാണെങ്കിൽ ആക്സലറേറ്റഡ് മോഷൻ ആണ് നിങ്ങൾക്കറിയാം. ചെക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ നോക്കൂ, ഇവിടെ വെലോസിറ്റി ഇൻക്രീസസ്, അതാണ് നോക്കൂ വെലോസിറ്റിയുടെ ആരോ മാർക്ക് ഇങ്ങനെ വലുതായിട്ട് വരുന്നത്. വെലോസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ. അപ്പോൾ വെലോസിറ്റി ഇവിടെ പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലാണ്, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്സലറേഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓർ ആവറേജ് ആക്സലറേഷൻ നമുക്ക് എന്ത് പറയാം? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ later velocity minus earlier velocity divided by time taken. Obviously, ഇവിടെ later velocity വലുതും earlier velocity എന്താണ്? ചെറുതുമാണ്. അപ്പോൾ you will get a positive value. That means acceleration നിങ്ങൾക്ക് എന്താണ് ഇവിടെ കിട്ടുക? പോസിറ്റീവ് ആണ് കിട്ടുക. Acceleration is positive, velocity is also positive. That means both acceleration and velocity are along the same direction in this case. അപ്പോൾ സ്പീഡിങ് അപ്പാണ്, ആക്സലറേറ്റഡ് മോഷനാണ്. നമ്മൾ പറഞ്ഞതിൽ നമുക്ക് വല്ല അത്ഭുതങ്ങളൊന്നും ഇതിലില്ല, നമ്മൾ മനസ്സിലാക്കി വെച്ച പോലെ തന്നെയാണ് കാര്യങ്ങളുള്ളത്. നോക്കൂ നെക്സ്റ്റ് എക്സാമ്പിൾ, സ്പീഡിങ് ഡൗൺ. സ്പീഡിങ് ഡൗൺ ആവുന്ന സമയത്ത് എഗെയിൻ പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലാണ് നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നത്. വെലോസിറ്റി നോക്കൂ കുറയാണ്. വെലോസിറ്റി കുറയുന്ന സമയത്ത് ലാറ്റർ വെലോസിറ്റി ചെറുതും ഏർലിയർ വെലോസിറ്റി വലുതുമാണ്. നിങ്ങൾക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് കിട്ടും. ദെർഫോർ ആക്സലറേഷൻ ഇൻ ദിസ് കേസ് ഇസ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ സ്പീഡിങ് ഡൗൺ ആണ്, അതുകൊണ്ട് തന്നെ ഇത് ഡീസിലറേഷൻ ആണ്. അപ്പോഴും നിങ്ങൾ വിചാരിക്കും ഓക്കെ നെഗറ്റീവ് ആണല്ലോ, സ്പീഡിങ് ഡൗൺ ആണ് നെഗറ്റീവ് ആണ്, അപ്പോൾ ഇവിടെ ശരിക്കും ഡീസിലറേഷൻ ആണ്. അപ്പോൾ ആക്ച്വലി ഇത് ഡീസിലറേഷൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വെലോസിറ്റി പോസിറ്റീവ് ആണ്, ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് കൊണ്ടല്ല നമ്മൾ ഇതിനെ ഡീസലറേഷൻ എന്ന് വിളിച്ചത്, മറിച്ച് ഇത് സ്പീഡിങ് ഡൗൺ ആയതുകൊണ്ടാണ് നമ്മൾ ഡീസലറേഷൻ എന്ന് പറയാൻ പോകുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, നൗ വെരി ഇൻട്രസ്റ്റിംഗ് കേസ് വരുന്നുണ്ട്. നോക്കൂ സ്പീഡിങ് അപ്പ് തന്നെയാണ് ഇവിടെ, പക്ഷെ നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലാണ് ഇവിടെ കാർ മൂവ് ചെയ്യുന്നത്. നെഗറ്റീവ് എക്സ് ഡിറക്ഷനിൽ കാർ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ, നന്നായി ശ്രദ്ധിക്കണം. ദിസ് ഈസ് ദ മേജർ പോയിന്റ്. ഇവിടെ നോക്കൂ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ഓക്കെ, സ്പീഡ് കൂടുന്നു, നോ ഡൗട്ട്. അപ്പോൾ സ്പീഡ് കൂടുന്ന സമയത്ത് നെഗറ്റീവ് വെലോസിറ്റിയാണ് കൂടുന്നത് കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പോൾ വലിയ നെഗറ്റീവാണിത്, ഇത് ചെറിയ നെഗറ്റീവാണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എടുക്കുമ്പോൾ വലിയ നെഗറ്റീവ് മൈനസ് ചെറിയ നെഗറ്റീവ് വലിയ നെഗറ്റീവ് മൈനസ് ചെറിയ നെഗറ്റീവ്, യു വിൽ അഗെയിൻ ഗെറ്റ് നെഗറ്റീവ് വാല്യൂ. അപ്പോൾ ആക്സലറേഷൻ നോക്കൂ ഇവിടെ നെഗറ്റീവാണ് കിട്ടുന്നത്, ശരിയല്ലേ? ഇത് സ്പീഡിങ് അപ്പാണ്, ഇത് ആക്സലറേഷൻ ആണ്, പക്ഷെ ഇവിടെ ആക്സലറേഷൻ്റെ സൈൻ എന്താ? നെഗറ്റീവാണ്. മനസ്സിലായോ? അപ്പോ നെഗറ്റീവ് ആക്സിലറേഷൻ ആണോ ഈ കേസിൽ? ഡീസലറേഷൻ അല്ല. ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്, പക്ഷേ this is an example for accelerated motion, not decelerated motion, because velocity um acceleration um ഒരേ ഡിറക്ഷനിലാണെങ്കിൽ അത് ആക്സലറേറ്റഡ് മോഷൻ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഇവിടെ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്, പക്ഷേ സ്പീഡിങ് അപ്പ് ആണ്, അതുകൊണ്ട് ഡീസലറേറ്റഡ് മോഷൻ ആണോ? അല്ല, ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് മോഷൻ. ഓക്കെ, സി അനദർ എക്സാമ്പിൾ. നോക്കൂ ഇവിടെ ഈവൻ ദോ ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്, പക്ഷേ ഇതെന്താണ്? ഇത് ഡീസലറേറ്റഡ് മോഷൻ ആണ്. അപ്പോൾ പോസിറ്റീവ് ആക്സിലറേഷൻ കംപ്ലീറ്റ് ആക്സിലറേറ്റഡ് മോഷൻ ആണോ? അല്ല. നോക്കൂ, സി ദിസ് വെലോസിറ്റി നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലാണ് കാർ മൂവ് ചെയ്യുന്നത്. നെഗറ്റീവ് എക്സ് ഡിറക്ഷനിൽ കാർ മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് നോക്കൂ സ്പീഡ് ഡൗൺ ആണ്. അപ്പോൾ ചെറിയ നെഗറ്റീവ് മൈനസ് വലിയ നെഗറ്റീവ്, ചെറിയ നെഗറ്റീവ് -2 -6 പോസിറ്റീവ് വാല്യൂ കിട്ടുക, ശരിയല്ലേ? അപ്പോൾ ആക്സലറേഷൻ നോക്കൂ ഇവിടെ പോസിറ്റീവാണ്, ആക്സലറേഷൻ പോസിറ്റീവ് ആണ്. ആക്സലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ്ലി ഡിറക്റ്റഡ് ആണ്. അപ്പോൾ ഈവൻ ദോ ദ ആക്സിലറേഷൻ ഹാസ് എ പോസിറ്റീവ് സൈൻ ഹിയർ, നിങ്ങൾക്ക് അതിന് എന്ത് വിളിക്കാൻ പറ്റില്ല? ആക്സലറേറ്റഡ് മോഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. This is an example for decelerated motion, speeding down ആണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക് ആ പോയിന്റ്? ഇനി നമുക്ക് ഒരു ബോൾ മുകളിലേക്ക് എറിയുന്ന എക്സാമ്പിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ബോൾ മുകളിലേക്ക് എറിയുന്ന സമയത്ത് അതിന്റെ സ്പീഡ് കുറയാണ്, അതുകൊണ്ട് തന്നെ അതെന്ത് മോഷനാണ്, അത് ഡീസെലറേറ്റഡ് മോഷനാണ്. ഇനി ബോൾ മുകളിലേക്ക് പോകുമ്പോൾ അപ്വേർഡ് ഡിറക്ഷൻ ഞാൻ പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവ്, അതുകൊണ്ട് തന്നെ ഡൗൺവേർഡ് ഡിറക്ഷനിലാണ് ഇവിടെ ആരുള്ളത്, ആക്സിലറേഷൻ ഉള്ളത്. ബിക്കോസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്, ഡൗൺവേർഡ് ഡിറക്ഷനെ ഞാൻ നെഗറ്റീവ് എടുക്കുന്നു, അതുകൊണ്ട് എനിക്ക് മൈനസ് ചെയ്യും. അപ്പോൾ ഇവിടെ സ്പീഡ് കുറയുന്നു, അതുകൊണ്ട് ഡീസലറേറ്റഡ് മോഷൻ ആണ്. മോറോവർ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആർ ഡിറക്റ്റഡ് അലോങ് ഓപ്പോസിറ്റ് ഡിറക്ഷൻസ്. Now consider the case of downward journey. During downward journey, velocity negative ആണ്. കാരണം downward directionലാണ് velocity ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ acceleration എങ്ങോട്ടാണ്, downward ആണ്. അപ്പോൾ acceleration negative ആണ്. അപ്പോൾ since velocity and acceleration are directed along the same direction, it is a case of accelerated motion. Not a decelerated motion. ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്, പക്ഷെ ഇത് ഡീസലറേറ്റഡ് മോഷൻ അല്ല, ആക്സിലറേറ്റഡ് മോഷൻ ആണ്. മോറോവർ നിങ്ങൾക്കറിയാം താഴോട്ട് വരുന്നതിനനുസരിച്ച് സ്പീഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതും എന്തിന് എക്സാമ്പിളാ, മീൻസ് അതും എന്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്, ആക്സിലറേറ്റഡ് മോഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഇനി ഈ കാര്യങ്ങളൊക്കെ NCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എവിടെയത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ മോഷന്റെ സ്ട്രേറ്റ് ലൈൻ ചാപ്റ്ററിലെ അവസാനത്തിലുള്ള പോയിന്റ്സ് ടു പോണ്ടറിലെ 5th പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഫൈനലി നമുക്ക് ഒരൊറ്റ കാര്യം കൂടെ, നമ്മളോട് പൊസിഷന്റെ ഒരു ഇക്വേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം നമുക്ക് തന്നു വരുന്നതാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കാണ് അറ്റ് t = 2 ദ പാർട്ടിക്കിൾ ഈസ് ആക്സിലറേറ്റഡ് മോഷൻ ആണോ അതോ ഡീസലറേറ്റഡ് മോഷൻ ആണോ, അല്ലെങ്കിൽ ഒരു സെർട്ടൺ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ ദ ബോഡിയുടെ ആക്സിലറേഷൻ അത് ആക്സിലറേറ്റഡ് മോഷൻ ആണോ ഡീസലറേറ്റഡ് മോഷൻ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കൂ ആ പൊസിഷന്റെ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വെലോസിറ്റി കാണും, വെലോസിറ്റി അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് കണ്ടെത്തുക, ദെൻ ഒരിക്കൽ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും, ആക്സിലറേഷൻ ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് പ്രോഡക്റ്റ് ഓഫ് ആക്സിലറേഷൻ ടു വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ, രണ്ടും ഒരേ ഡിറക്ഷനിലാണ്. കാരണം അത് പോസിറ്റീവ്, എപ്പോഴാണ് പ്രോഡക്റ്റ് പോസിറ്റീവ് ആകല്, നോക്കൂ പ്രോഡക്റ്റ് നമുക്ക് പോസിറ്റീവ് കിട്ടല് എപ്പോഴാണ്, ആക്സിലറേഷൻ പോസിറ്റീവ് ആകും, വെലോസിറ്റിയും പോസിറ്റീവ് ആകുക, ആ സമയത്ത് നമുക്ക് പ്രോഡക്റ്റ് പോസിറ്റീവ് ആകും. അത് മാത്രമാണോ കേസ്? അല്ല, നോക്കൂ ആക്സിലറേഷൻ നെഗറ്റീവ് കിട്ടുക, വെലോസിറ്റിയും നെഗറ്റീവ് കിട്ടുക, ആ സമയത്ത് നമുക്ക് പ്രോഡക്റ്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ വെലോസിറ്റിയും ഒരേ ഡിറക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് മോഷൻ. Okay, on the other hand, if the product of acceleration velocity is negative ആവുക, ഇതിന് ഒറ്റ കേസുള്ളൂ, എന്താണ് ഓപ്പോസിറ്റ്ലി ഡിറക്റ്റഡ് ആവുക, ഒന്ന് പോസിറ്റീവ് മറ്റേ നെഗറ്റീവ് ആവുക, അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് എന്ത് കൺഫേം ചെയ്യാം, ഇറ്റ് ഈസ് ഡീസലറേറ്റഡ് മോഷൻ എന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, നൗ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡസ് ഡീസലറേഷൻ മീൻ നെഗറ്റീവ് ആക്സിലറേഷൻ? എ ബിഗ് നോ. താങ്ക് യു.